നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആക്രമണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ ശത്രുക്കളുടെ മുട്ടുവിറയ്ക്കുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം അവിടെ ഉണ്ടാകും. ആകാശയുദ്ധം കനക്കുന്നതിനിടെ ശത്രുക്കളുടെ മിസൈൽ ആക്രമണവും തടയാൻ പുതിയ പ്രതിരോധ മാർഗങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ അവതരിപ്പിക്കുന്നത്. ലേസർ ആയുധങ്ങൾ പണിപ്പുരയിൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന ലേസർ പവറുള്ള അയൺ ബീം ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം. അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടതാണ്. ശത്രുക്കളുടെ മിസൈൽ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് അയൺ ഡോം പ്രതിരോധ സംവിധാനം. ഇപ്പോൾ ലേസർ പ്രതിരോധ സംവിധാനം രാജ്യത്തിന്റെ അയൺ ഡോമിനും മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പൂരകമാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആധുനിക ആയുധങ്ങളെ വെല്ലാൻ ഇസ്രായേലിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏകദേശം $500 മില്യൺ ചെലവിലാണ് അയൺ ബീം നിർമ്മിക്കുക. ഇസ്രായേലിലെ ലക്ഷ്യം വെച്ച് കുതിച്ചെത്തുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും നിലം പരിശാക്കാൻ അയൺ ബീമിന് സാധിക്കും. ഫൈബർ ലേസർ ഉപയോഗിച്ച് റോക്കറ്റുകളെയും മിസൈലുകളെയും നശിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. 2021 വിമാനങ്ങളിൽ 100 കിലോവാട്ട് പവറുള്ള ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ ഇസ്രായേൽ തകർത്തിരുന്നു. സമാന രീതിയിലാകും അയൺ ബീമിലും ഉപയോഗിക്കുക. ഇസ്രായേലിന്റെ കരുത്തനായ അയൺ ഡോമിന്റെ നിർമ്മാതാക്കളായ റാഫേൽ, അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, എൽബിറ്റ് സിസ്റ്റം എന്നിവർ സംയുക്തമായാണ് അയൺ ബീം വികസിപ്പിക്കുന്നത്. ഏതായാലും അയൺ ബീം വരുന്നതോടുകൂടി ഇസ്രായേലിന്റെ കയ്യിൽ മറ്റൊരു വജ്രായുധമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. 100 മീറ്റർ മുതൽ 100 കിലോമീറ്റർ പ്രകാശവേഗതയിൽ വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തു നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളെ വരെ ഇവ തകർക്കും. നന്നേ ചെറുതും വലുതുമായ യുദ്ധോപകരണങ്ങളെ അയൺ ബീമിലെ ലേസറുകൾ ചൂടാക്കിയാണ് നശിപ്പിക്കുന്നത്. അയൺ ഡോമിന് സാധിക്കാത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അയൺ ബീമിന് സാധിക്കുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു. ടെലാവീവിലെ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ കണക്ക് പ്രകാരം അയൺ ഡോമിലെ ഓരോ മിസൈൽ പ്രവർത്തിപ്പിക്കാനും $50,000 ചിലവ് വരും. അയൺ ഡോമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ചിലവും വളരെ കുറവാണ്. അയൺ ഡോമിന്റെ ഉൽപ്പാദന പ്രവർത്തന ചിലവ് കുറയ്ക്കാനും ഇതിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മോശം കാലാവസ്ഥയിലും കാഴ്ച മറയ്ക്കുന്ന സാഹചര്യങ്ങളിലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കില്ലെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് സേന വിശദീകരണം നൽകിയിട്ടില്ല. 5 ഭാഗങ്ങളാണ് ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനത്തിലുള്ളത്. അയൺ ഡോം, ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന Arrow 2, Arrow 3 മിസൈലുകൾ, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയവയാണ് അവ. പ്രതിരോധ സംവിധാന കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ അയൺ ബീം നിർണായകമാകും. ഹമാസ് ഹിസ്ബുള്ളയുമായി നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒളിത്താവളങ്ങളിൽ വരെ ഇരിക്കുന്ന നേതാക്കളെയാണ് ഇസ്രായേൽ വകവരുത്തിയത്. ഇതിനൊപ്പം ലേസർ പ്രതിരോധം കൂടിയാകുമ്പോൾ ഭീകരവേരുകൾ ഇസ്രായേൽ അറക്കുമെന്ന് വ്യക്തമാണ്. റോക്കറ്റുകളും മിസൈലുകളും തടസ്സപ്പെടുത്തുന്നതിന് ഇതിനകം തന്നെ ജനപ്രിയമായ ഇസ്രായേലിൽ അറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. അതിനൊപ്പമാണ് അയൺ ബീമും വരുന്നത്. എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ച് ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ഡെവലപ്പറായ റാഫേൽ, അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തതാണ് അയൺ ബീമും. 100 കണക്കിന് മീറ്റർ മുതൽ നിരവധി കിലോമീറ്റർ വരെയുള്ള ദൂരങ്ങളിൽ പ്രകാശവേഗതയിൽ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ ഇതിന് കഴിയും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് വെടിക്കോപ്പുകളുടെ പരിധിയില്ലാത്ത വിതരണം, ഓരോ തടസ്സത്തിനും 0 ത്തിനടുത്ത് ചിലവ്, കുറഞ്ഞ കൊളോറ്ററൽ നാശനഷ്ടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പ് ബീം എന്നറിയപ്പെടുന്ന ലേസർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് $530 മില്യൺ നീക്കിവെച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അയൺ ബീം എന്ന ലേസർ ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളുടെ സംഭരണം ഗണ്യമായി വിപുലീകരിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഏകദേശം 2 ബില്യൺ ഷെക്കലുകളുടെ ഒരു പ്രധാന കരാറിലും ഒപ്പുവെച്ചു. ഇതും ഒരു പ്രസ്താവനയിൽ പറയുന്നതാണ്. ഇരുമ്പ് ബീം വികസിപ്പിക്കുന്നതിന് പ്രത്യേകമായി $200 മില്യൺ കരാർ മന്ത്രാലയം നൽകിയതായി പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് ഒരു പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംവിധാനം അയൺ ബീം കൂടി വരുന്നതോടെ ശത്രുക്കളെ ഇനി തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തുകയില്ല എന്നുള്ള ഇസ്രായേലിലെ പ്രതിജ്ഞ അത് കൂടുതൽ ശക്തമാവുകയാണ്. യാതൊരു തരത്തിലും തങ്ങളെ ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങളെ വെറുതെ വിടില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ പുതിയ ആധുനിക ആയുധ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നത്.